guys, this is D Labs again. ഒരുപാട് ടെക്നിക്കൽ ഫെസ്റ്റിൽ ലൈൻ ഫോളോവറിന് വേണ്ടിയിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട്. അതായത് ബെസ്റ്റ് ലൈൻ ഫോളോവറിന് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു കോമ്പറ്റീഷൻസ് ഒട്ടുമിക്ക ടെക് ഫെസ്റ്റുകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ലൈൻ ഫോളോവർ ഉണ്ടാക്കുക എന്നാണ് ഇപ്പോൾ അടുത്തായിട്ട് ഡി ലാബ്സ് നോക്കാൻ പോകുന്ന പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആർഡിനോ എൻ്റെ പ്രോഗ്രാം റെഡിയാക്കണം, ഓരോരോ പിൻസ് ഡിഫൈൻ ചെയ്യണം, പിന്നെ പ്രോഗ്രാം ആർഡിനോ അപ്ലോഡ് ചെയ്യണം. ദെൻ നമ്മൾ പ്ലാൻ ചെയ്ത് വന്നിരുന്ന സർക്യൂട്ട് സോൾഡർ ചെയ്തെടുക്കണം. അതൊരു ബാറ്ററി വരുന്നുണ്ട്, മോട്ടോർ ഡ്രൈവർ വരുന്നുണ്ട്, ഇതൊക്കെ ഒരുമിച്ച് സോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് അല്ല, ബട്ട് കുറച്ച് സോൾഡറിങ്ങും റിക്വയർമെൻറ്റും ആയിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ സർക്യൂട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പടി എന്ന് പറഞ്ഞാൽ ഒരു ചേസിസ് റെഡിയാക്കുന്നതാണ്. അപ്പോൾ വേറെ ആംഡിഎഫ് ബോർഡ് അങ്ങനത്തെ ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് കാർഡ് ബോർഡ് രണ്ട് മൂന്നും ഒരുമിച്ച് ഒട്ടിച്ചിട്ട് അതാണ് ഇപ്പോൾ ചേസിസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എക്കണോമിക്കാണ്, പിന്നെ നമ്മൾ വല്ലാതെ ഹെവി ടാസ്കിനൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് കാർഡ് ബോർഡ് യൂസ് ചെയ്യുന്നത്. കാർഡ് ബോർഡിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ലൈൻ ഫോളോവർ റെഡി ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് സെറ്റപ്പ് വേണ്ടില്ല, ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഷേപ്പിലാക്കിയിട്ടുള്ളൂ. ഈ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയിട്ട് വേണം ഫൈനൽ സെറ്റപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ സാധനം ഓടുന്നില്ല, എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലായി. എന്താണെന്ന് നോക്കുക, ചിലപ്പോൾ സെൻസറിൻ്റെ ഓപ്പറേഷൻ റിവേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതാണ് കുഴപ്പം. Oh God, please. So guys, നമ്മുടെ കാർഡ് ബോർഡ് ഉണ്ടാക്കിയാലും ടെസ്റ്റിംഗ് ആയിരുന്നു, മൂന്ന് ടെസ്റ്റിങ്ങിലും പരാജയമായിരുന്നു. പരാജയങ്ങൾ മൂന്നും അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ ഒരു മോട്ടറിൻ്റെ സ്പീഡ് ഡിഫറൻറ്റാണ്. ഈ മോട്ടർ ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ ഇറങ്ങി, അതുകൊണ്ടാണ് ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടേണ് വരുന്നത് എന്നാണ് മനസ്സിലായത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള രണ്ട് IR സെൻസറിൽ തമ്മിലൊരു സിങ്ക് ഇല്ല. അതായത് ഒരേ ഡിസ്റ്റൻസിൽ ഒബ്ജക്റ്റ് വന്നാലും ഇത് രണ്ടും ഡിഫറൻറ്റ് ടൈമിലാണ് എന്തോ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തമ്മിലൊരു സിങ്ക് ഇല്ല. അപ്പോൾ ഈ രണ്ട് റീസൺ കൊണ്ടാണ് ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ടേണ് വരുന്നത്. അപ്പോൾ ലൈൻ ഫോളോ ഓവർ നടക്കാത്തതിൻ്റെ ഒരു വിഷമം തീർക്കാനായിട്ട് വേറൊരു ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ്ങോ കൂടി ട്രൈ ചെയ്ത് നോക്കി. വേറൊരു ഷേസസ് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് വർക്കാവുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ളത് ആകെയുള്ളൊരു ആശ്വാസം, ഓൺലി സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ നല്ല കണ്ടുപിടിച്ച് വാങ്ങി ഹൈ